ഹലോ ഗായ്സ്, എൻ്റെ പേര് സുധി. എല്ലാവർക്കും നമ്മുടെ വൺ പ്ലസ് സീരീസിൻ്റെ 14-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ പിന്നെയും കുറച്ചുകൂടെ പണി ഇവിടെ ചെയ്തു. കുറച്ചെന്ന് പറഞ്ഞാൽ ബേസിൻ്റെ പണി പകുതി തീർത്തു. ഈ ഒരു സർക്കിളും കംപ്ലീറ്റ് ചെയ്തു. നമ്മുടെ 2-ാമത്തെ സർക്കിൾ ഞാൻ എതിരാക്കം വെച്ചു. ഇനി നമുക്കവിടെ മരം കൂടി നട്ടാൽ മതി. ഏകദേശം ഒരു 4 മണിക്കൂറുള്ള ഗ്രൈൻഡിംഗ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. എന്തുമാത്രം പാട് വിട്ടെന്ന് പറയാം എത്ര ഉണ്ടാക്കി വെക്കാനായിട്ട്. ഇനി നമുക്ക് ഈ സെൻട്രൽ ലൈനിൽ നമുക്ക് മരം നടണം. ഈ ഒരു സെറ്റിൽ നമുക്ക് നെതറിലുള്ള മരം നടണം. നെതറിലുള്ള മരം നടുമ്പോൾ ഞാൻ ഇവിടെ ഒരു വാർപ്പിഡ് ഫോറസ്റ്റിലുള്ള മരം നടന്നില്ല. അത് കാരണം നമുക്ക് കളർ അത്ര മാച്ച് ആവത്തില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് തന്നെ ഇവിടെ മരം നടന്നില്ല. അത് നമുക്ക് അടുത്ത എപ്പിസോഡ് കംപ്ലീറ്റ് ചെയ്യാം. ഇത്രയും പണി തീർക്കാൻ തന്നെ എനിക്ക് ഒരു ദിവസം മുഴുവൻ എടുത്തു. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മുഴുവനും ഈ ഒരു വൺ ബ്ലോക്ക് മൈൻ ചെയ്യാൻ പോവുകയാണ്. ഈ പ്രാവശ്യം നമുക്ക് എന്താ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ ഞാൻ എന്റെ ഇൻവെന്ററി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് ഷാവലും പിക്കാസൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പോയി അവിടെ നിന്ന് മൈൻ ചെയ്യാൻ തുടങ്ങാം. ഇതാ മൈസീലൊക്കെ വന്ന് തുടങ്ങി. ഇത് ഞാൻ മൈൻ ചെയ്യുമ്പോൾ ഡർട്ടായിട്ട് കിട്ടും. ഡർട്ടിന്റെ ആവശ്യം എനിക്ക് ഇനിയില്ല. കാരണം ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഡർട്ടും വെച്ച് കഴിഞ്ഞു. ഇനി കിട്ടുന്നത് ഞാൻ കയ്യിൽ വെച്ചിരിക്കാം. ഇതെന്തായാലും ഞാൻ ഡൗൺലോഡ് തരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യം ഉണ്ടാക്കുന്നതേ ഉള്ളൂ. വൺ ബ്ലോഗിനകത്ത് ഞാൻ ഗ്രൈൻഡ് ചെയ്തിപ്പോൾ ഏകദേശം 24-25 മണിക്കൂറിന് മേളിലായി. എന്തായാലും നമ്മൾ പണി കുറെ തീർത്തിട്ടുണ്ട്. ഒരു ഡയമണ്ട് പിക്കാസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കാം. ഇപ്പൊ മറ്റേ സിൽവർ ഫിഷ് ഒക്കെ വന്നു. ഇവിടെ വന്നു. അയ്യോ, 2-3 പേരുണ്ട്. എല്ലാവരെയും തീർത്തു. അയ്യോ, നീ പിന്നെ വന്നില്ലേ? ഈ പ്രാവശ്യം 2-3 പേരുണ്ട്. നീ വരുമെന്ന് എനിക്ക് അറിയാറുണ്ടടാ. എന്റെ ബോയ് ഇവിടെ കുറെ ആരോം ബോയും എടുത്തേക്കാം. ഇനി ഇവൻ ഞങ്ങൾ തീർത്തേക്കാം. ഇത് കുറെ പേരുണ്ടല്ലേ? 3 പേര്. 2 എണ്ണം 2 എണ്ണം. ഒരാളെ തീർത്ത് പിന്നെ അവസാനത്തത് ഞാൻ വന്നേ കൊല്ലുള്ളൂ. പിന്നെ അല്ലാതെ ഇപ്പൊ പുതിയ പെട്ടി ബ്ലാക്ക് പാർട്ടികൾ എന്താണത്? ലൈം ഡൈ ഓക്കെ സ്ട്രൈ സ്പോണക്ക്. പിന്നെ നമുക്ക് ശരിക്കും സ്പോണക്ക് കിട്ടുന്നു. ഇതിപ്പോ 2-ാമത്തെ സ്പോണക്ക് എന്തോന്നാണ് എനിക്ക് കിട്ടുന്നത്? ആദ്യം എനിക്ക് ബാറ്റിന്റെ എന്തോന്ന് കിട്ടിയില്ല. അതെവിടെ ഇതായിരിക്കുന്നു? അല്ല, ഇത് സ്കുഡിന്റെ. ആ 2 എണ്ണം കിട്ടി നമുക്ക്. അപ്പൊ ബാറ്റിന്റെ ഇതായിരിക്കുന്നു, സ്കുഡിന്റെ ഇതായിരിക്കുന്നു, ഇപ്പൊ സ്ട്രൈയും കൂടെ ആയിട്ടുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് അവര്? ഈ ചെസ്റ്റ് അങ്ങ് നടന്നിടത്തേക്കാം. ബാക്കി കൂടെ മൈൻ ചെയ്യാം. ജാക്കോ 2 എണ്ണം വരുന്നത്. ഓ, കേവ് സ്പൈഡർ 2 പേരുണ്ട്. ഇതിന് മതിൽ കയറാൻ പറ്റും? മതിൽ കയറാൻ പറ്റൂല. അതിന് ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. പോയി അതുകൊണ്ട് ഇല്ല. അവിടെ പിന്നെ ബാക്കി കൂടെ മൈൻ ചെയ്യാം. ഫുഡ് ഉണ്ട്, പിന്നെയും കുറെ ബ്ലോക്ക് ഉണ്ട്. നമ്മുടെ ഇന്നത്തെ ഡയമണ്ട് വന്നു. റെസ്റ്റോറൻറ് വന്നു. അയ്യോ, ആ പാവം പട്ടിക്കുട്ടി. ഓവർ ദേ പോണു. ആ ഇപ്പൊ കൊല്ലം തോന്നുന്നു. എടാടാ, പട്ടിനെ വെറുതെ പട്ടിനെ കൊന്നാ. ഇപ്പൊ പട്ടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊമാരെല്ലാം തീർത്തേക്കാം. പട്ടിനെ തൊട്ട് പോരുത്, പട്ടീനെ തൊട്ട് പോവരുത്. അയ്യോ, ഇവിടെ പട്ടിനെ കൊല്ലല്. ഓ, യു സേവ്ഡ് മൈ ലൈഫ്. ഭയങ്ക ഇവിടെ ഇരുന്ന്. പിന്നെ മൈൻ ചെയ്യാം. ഈ പ്രാവശ്യം പെട്ടിക്കകത്ത് കുറച്ച് ബോണം, ഡെഡ് ബുഷും, മൈസീലിയം. അയ്യോ, ചാർജർ കീപ്പർ. അപ്പൊ എല്ലാം കൂടെ പോയാനിപ്പോ ഓടോടാന്ന്. ഇവന്റെ അടുത്ത് ഏതെങ്കിലും സോമിനെ വെച്ച് കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഹെഡാ കിട്ടിയാനെ. ഇനി ഞാൻ അങ്ങോട്ട് കൊണ്ടുപോണ്ടേ അവനെ. അവൻ എന്റെ ഹെഡ് എടുക്കും. അതുകൊണ്ട് ഞാൻ തീർത്തേക്കപ്പോഴേ. ഓക്കെ, ബാക്കി കൂടി സൂക്ഷിച്ച് മൈൻ ചെയ്യാം. പിന്നെ ഒരു ഡയമണ്ട്. അയ്യോ, വെച്ച്. അയ്യോ, ഇവിടെ വന്നു. അവനെ തീർത്തു. അവൻ ടോട്ടം തന്നെന്തോ. നീ ഈ പറക്കുന്ന സാധനം ഇവിടെ ഉണ്ടല്ലോ. വാങ്ങു. ഒന്നും കൊള്ളുന്നില്ല. ആ, ഒരാളെ ചത്തു. രണ്ടുപേർ ചത്തു. അവസാനത്തെ ഇവിടെ കൂടെ. അയ്യോ, അവ ഇപ്പൊ എന്നെ കൊല്ലം തോന്നുന്നു. ഓക്കെ, അവനെ ചത്തു. പട്ടിക്ക് രാമ്പും കൊണ്ടു. നീ വാ ഇവിടെ ഇരി. തിന്നാൻ വല്ലതുണ്ടോ ഈശ്വരൻ? ആപ്പിളെങ്കിൽ ആപ്പിള്. പുതിയ പെട്ടി പച്ച പാർട്ടികള്. അതിനകത്ത് കുറച്ച് എമറൽഡ് ഉണ്ട്, റെസ്റ്റോൺ ഉണ്ട്, ടോട്ടം ഫ്രഷ് ഉണ്ട്, പിന്നെ കുറച്ച് കോറലും ഉണ്ട്. ആ, നമുക്ക് ടോട്ടം കിട്ടിയായിരുന്നു നേരത്തെ. അത് നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കാം. എന്തായാലും ഇപ്പൊ പൊട്ടും. കൊണ്ട് നടക്കുന്നത് ഞാൻ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അടുത്ത് ഇനി എന്തൊക്കെയാണാവോ? എമറൽഡ് ഒക്കെ ഉണ്ട്, പിന്നെ എന്താ സ്കെൽട്ടൻ ഉണ്ട് മേളില്. ഇവനെയും കൂടെ ഞാൻ തീർത്തേക്ക് രണ്ടുപേരെ. ആ മറിപ്പ തമ്മിൽ പിടിച്ച് ചാവും. പെട്ടെന്നാവട്ടെ ഫൈറ്റ്. നിക്ക് പെട്ടെന്ന്. ഞാനിരുന്ന് ഫൈറ്റ് കാണുന്നു. കൊള്ളടാവനെ ചാടി അടിയുടെ. ഇവന്മാരിന്ന് ഫൈറ്റ് തീർക്കുന്നു തോന്നില്ല. ഞാൻ തന്നെ തീർക്ക 2 എണ്ണം. ഓടെ അവിടെ ഞാൻ ജയിച്ചു. ഈ അമ്പെല്ലാം വന്ന് താഴെ വീഴുമല്ലോ. ദൂരോട്ട് മാറി നിൽക്കണം, അല്ലെങ്കിൽ എന്റെ നെഞ്ചത്തായിരിക്കും അത്. പിന്നെ വന്നവന്മാര് തമ്മിൽ അടി വയ്ക്കണം തുടങ്ങി. 2 തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയോട് മൈൻ ചെയ്യാം. പുതിയ ചെസ്റ്റ് ബ്ലാക്ക് പാർട്ടികള്. ആ പ്രാവശ്യം ബ്ലേസിന്റെ സ്പോൺ ഒക്കെ ഉണ്ട്. യെസ്, അപ്പൊ ആ നമുക്ക് ബ്ലേസ് റോഡ് കിട്ടുമല്ലോ. പക്ഷേ എഗ് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണം മാത്രമല്ല സ്പോൺ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് സ്പോൺ ചെയ്യാൻ പറ്റുമോ? അതും വെച്ചിരിക്കാൻ പറ്റിക്കകത്ത് വേറെ എന്താ കിട്ടുമെന്ന് നോക്കാം. പിന്നെ സ്കെലിറ്റൻ വന്നു. അവന്മാരെ തീർത്തിട്ടുണ്ട്. ഓ, പിന്നെ ഈ സാധനം ഓടെ വന്നു. 4-5 എണ്ണം ഉണ്ടല്ലോ. ഇത് എല്ലാവരും തീർത്തു. ഇനി ബാക്കിയുടെ മൈൻ ചെയ്യാം. പിന്നെ പുതിയ പെട്ടി വേറെ ടൈപ്പ് പാർട്ടികളൊക്കെ ഉണ്ട്. ആ കുറച്ച് ഗോൾഡൻ കെറ്റും ഉണ്ട്, ലിങ്ക് റിംഗ് പോർഷൻ ഉണ്ട്, പിന്നെ പേഴ്സിംഗ് ടൂ ഉണ്ട്. എന്തിനാണത്? ഇരിക്കട്ടെ. എന്നാലും ബാക്കിയുടെ മൈൻ ചെയ്യാം. പിന്നെ സ്കെലിറ്റൻ വന്നു. ഒരുപാട് സ്കെലിറ്റൻ. ഇപ്പൊ ഈ പ്രാവശ്യം 3 പേരുണ്ടായിരുന്നു. 3 തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുടെ മൈൻ ചെയ്യാം. പുതിയൊരു സ്പൈഡർ ദോ പോകുന്നു. എന്താ അവിടെ ഇവന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യൂല. ഓടെ ഉള്ളൂ. വേറെ ഒരു തവണ ഉണ്ടായിരുന്നു ദോ പോകുന്നു. അവനെ തീർത്തിട്ടുണ്ട്. ബാക്കി കൂടെ മൈൻ ചെയ്യാം. ഓ, പുതിയ പെട്ടിക്കകത്ത് ബോണ്. പിന്നെ സ്പൈഡർ വന്നു. എല്ലാത്തിനും തീർത്തു. അയ്യോ 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 അയ്യോ, മാസ്റ്റർ പാർട്ടി തോന്നു തോന്നു. വെക്സൊക്കെ ഉണ്ട്. എന്റെ അമ്പ്, അമ്പന്റെ കയ്യിലുണ്ട്. നിറ അമ്പ് ഞാൻ എന്റെ കയ്യിലെടുത്തില്ല. അയ്യോ, അമ്പ് കയ്യിലെടുത്തില്ല. എല്ലാം വയ്ക്കുന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ അമ്പും കൂടെ തിരിച്ചു വെച്ചു. എനിക്ക് ഇതൊരു കറങ്ങി പോയി എന്റെ അമ്പ് എടുക്കാൻ പറ്റുമോ? അങ്ങോട്ട് ഇവിടെ നിന്ന് എനിക്ക് ജമ്പ് ചെയ്യാൻ പറ്റുമോ? പറ്റണം. പറ്റി. എന്റെ അമ്പ് എവിടെ? അതായിരിക്കും. ഇനി വാടാ. എവിടെ അമ്മരല്ല? കുറച്ച് സിൽവർ ഫിഷ് ഉണ്ട് താഴെ. അമ്മമാരൊക്കെ ഞാൻ തന്നെ തീർത്തേക്കാം. ഓക്കെ, അവനെ തീർത്തു. നീ ബാ ഇവനെ തീർത്തു. ഞാനുണ്ട്. ഒരു വിൻഡിക്കേറ്റർ ഇരിക്കണം, അവനെ തീർത്തേക്കാം. അമ്പ് കൊണ്ടു. അവൻ്റെ സ്പോൺ ചെയ്തു. അടുത്ത ആളിനെ സ്പോൺ ചെയ്തു. വിൻഡിക്കേറ്റർ. ഓക്കെ, അവനെ തീർത്തു. ഇനി കുറച്ച് വെക്സും കൂടെ ഉള്ളൂ. അവൻ സ്പോൺ ചെയ്ത വെക്സ്. അവരെ ഞാൻ പറ്റുമെങ്കിൽ അമ്പ് കൊണ്ട് തന്നെ കൊന്നിടാൻ പറ്റുമോ നോക്കാം. ഏതെങ്കിലും അമ്പ് കൊണ്ടിരുന്നേ കൊള്ളായിരുന്നു. ആ, ഒന്ന് കൊണ്ട്, രണ്ട് കൊണ്ട്. ഇനി പറന്ന് പേടിച്ചാലേ പറ്റുള്ളൂ. ആയി, കൊണ്ടില്ല. അയ്യോ, എന്റെ വാള പൊട്ടി. അയ്യോ, കൂടെ ഉള്ളത്. അയ്യോ, ഏതോ മീനിക്കുട്ടിനെ ഞാൻ തന്നെ പറപ്പിച്ചെന്ന് തോന്നുന്നു. ഞാൻ കണ്ടുവല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഒരു മീനിക്കുട്ടി പോയെന്ന്. നമുക്കിവിടെ 2 മീനിക്കുട്ടിയുണ്ട്. ഈ ടോട്ടം കയ്യിൽ പിടിച്ചിരിക്കുക. എന്തായാലും ഞാൻ എന്നെ പൊട്ടിക്കും. ഇതാ അവിടെ നിൽക്കുന്നത്. ഓക്കെ, അവനെ തീർത്തു. ഞാനുണ്ട്. ആ, നീ ഇവിടെ ഒളിച്ചിരിക്കുകയായിരുന്നല്ലേ. നിന്നെ ഇവനെ കൂടെ തീർക്കാം.
അവനെ നേർന്നിട്ടുണ്ട്. ഇനി ഒരു നെയിം ടാഗ് ആണെങ്കിൽ താഴെ കാണുന്നുണ്ട്. അവൻ പക്ഷെ മേലോട്ട് വരുന്നില്ല. കൊടാടം കൊണ്ടില്ല, കൊടാടം കൊണ്ടില്ല. ഞാൻ ചത്തു. ഒരു ആര ഹാർട്ട്, ആര ഹാർട്ട്. എവിടെ അതാ? ആ ഓക്കെ, അവനെ തീർത്തു. ആരെ ഹാർട്ടും വെച്ചോണ്ട് ഞാൻ തീർത്തു. എന്റെ ഫുഡ് അവിടെ. ഇനി ഇവിടെ എല്ലാം ശരിയാക്കണമല്ലോ, എല്ലാം നശിപ്പിച്ചിട്ടാ മാറി. ഇനി ഫ്രണ്ട്സ് ഇവിടെ തിരിച്ചു വയ്ക്കാം. ഓക്കെ, അത് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് വന്നു തന്നേക്കാം. ഇനി വേറെ ആരും ബാക്കിയില്ല. ഇനി ഞാൻ ഇവിടെ നിന്ന് ബാക്കിയുള്ള മെഞ്ചി തുടങ്ങാം. പിന്നെ ഏതാ കുതിര വന്നു. ഇനി എന്നിൽ വാളില്ല, വാള് ക്രാഫ്റ്റ് ചെയ്തേ ഉള്ളൂ. അതുകൊണ്ട് അതൊന്നും കൂടെ അങ്ങ് ഉണ്ടാക്കിയേക്കാം. ഓ, ഒരു ടോട്ടം പൊട്ടി, ഒരു ടോട്ടം പൊട്ടി. അമ്മരെന്നെ അവിടെ നിന്ന് സ്നൈപ്പ് ചെയ്തു. ഞാനൊരു വാൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു വാളെന്ന് പറഞ്ഞാൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തില്ല. അയ്യോ എന്റെ കാര്യം. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് എങ്ങനെ പോയി കൊല്ലും? ആ ഇവിടെ നിന്നു കൊല്ലാം. അവന്മാരെല്ലാം തീർത്തിട്ടുണ്ട്. ഇനി ബാക്കിയുടെ മൈൻ ചെയ്യാം. ഡയമണ്ട്, സിൽവർ ഫിഷ് പോയവിടുന്ന് അതിനെല്ലാം തീർത്തു. പെട്ടിക്കകത്ത് കുറച്ച് അയണുണ്ട്. നമ്മുടെ ബ്രീഡറിനകത്ത് നിന്ന് ഞാൻ ഈ ബട്ടൺ എടുത്ത് മാറ്റാം. താഴെ ഇപ്പൊ തന്നെ ഒരുപാട് വില ചെറിയ താഴെ ലാഗ് അടിക്കുന്നു ചെറുതായിട്ട്. ഇനി ബാക്കി കൂടി മൈൻ ചെയ്യാം. ഡയമണ്ട് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അയ്യോ, ചാർജ് ക്രീപ്പർ, ചാർജ് ക്രീപ്പർ. ഇവനെ കൂടെ തീർത്തേക്കാം. അവനെയും തീർത്തു. പിന്നെ സ്കെലിറ്റൻ, പുതിയ പെട്ടി, ചാറ്, അയ്യോ പിന്നെ വെച്ച്. ഓക്കെ, അവനെ തീർത്തു. ഒരു ടോട്ടവും കിട്ടി, ഒരു ടോട്ടം പൊട്ടി. അവന്മാരെ തീർന്നാണ് തോന്നണ. ഇനി ഞാൻ ബാക്കി, ആ ഇപ്പോഴാണ് തീർന്നത്. ഇനി ഞാൻ ബാക്കി കൂടെ മൈൻ ചെയ്യാം. സിൽവർ ഫിഷ് തീർത്തു. ആ ബ്ലോക്കിനെ പൊട്ടിച്ചത്. പുതിയ പെട്ടി ഇവിടെ ശരിയാകണമല്ലോ. പെട്ടിക്കകത്ത് ചവറായിരിക്കും, ചവറി തന്നെ. പിന്നെ സ്കെലിറ്റൻ, എല്ലാത്തിനും തീർത്തു. പിന്നെ സ്കെലിറ്റൻ, എത്ര സ്കെലിറ്റൻ ഇത്? പുതിയ പെട്ടി, ബ്ലാക്ക് പാർട്ടിക്കിള്, മ്യൂൾ സ്പോൺ ഒക്കെ. ഇതെന്താണ് എനിക്ക് ഇതിനൊക്കെ തരുന്നത്? സിൽവർ ഫിഷ്, ഓ നാലഞ്ചെണ്ണം ഉണ്ട്. റൈഡർ വന്നു, അതിനെയും തീർത്തു. പുതിയ പെട്ടി, പെട്ടിക്കകത്ത് ചവറ്, പിന്നെയും പെട്ടി, പച്ച പാർട്ടികള്, പതിവ് പോലെ ചവറ് മാത്രം. അങ്ങനെ നമ്മുടെ അവസാനത്തെ പെട്ടി എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് ബോട്ടിൽ ഓഫ് എൻചാൻറ്റിംഗ് ഉണ്ട്, ആൻഡ മെമ്മറിയും ഉണ്ട്, ഗൺ പൗഡർ ഉണ്ട്, പിന്നെ കുറച്ച് ലാപ്പിസും ഉണ്ട്. ഞാൻ ഇതാ വരുന്നത്. ഇൻവെന്ററി കംപ്ലീറ്റ് ഇവിടെ ഇറക്കി വയ്ക്കാം. ഇനി ഈ പെട്ടി അങ്ങെടുത്ത് മാറ്റിയേക്കാം. നമുക്ക് അടുത്ത ഫേസ് ഇപ്പോൾ സ്റ്റാർട്ട് ആകും. അപ്പോൾ നമ്മുടെ അടുത്ത ഫേസ് ഇപ്പോൾ അറിയാം. ഇപ്പോൾ നമുക്ക് തീരുന്ന ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെസർട്ട് ലാൻഡ് ആണ്. നമുക്ക് അടുത്ത എന്താണെന്ന് നോക്കാം. 3, 2, 1. നമ്മുടെ അടുത്ത ഫേസ് ഇനി ദ എൻഡ്. ആ അങ്ങനെ നമ്മുടെ അവസാനത്തെ ഫേസ് എത്തിയിട്ടുണ്ട്. ഈ ഫേസിനകത്ത് നമുക്ക് എൻഡ് സ്റ്റോൺ, എൻഡ് സ്റ്റോൺ ബ്രിക്സ്, പർപ്പിൾ ബ്ലോക്ക്, പർപ്പിൾ പില്ലർ, ഫോറസ്റ്റ് ഫ്രൂട്ട്, ഡ്രാഗൺ ബ്രത്ത്, എൻഡറോട് എൻഡറായി, എൻഡർ പേളും, പിന്നെ സ്പെക്ടറൽ ആരോഗ്യം കിട്ടും. പുതിയ മോബായിട്ട് വരുന്നത് എൻഡർമൈ, എൻഡർമൈറ്റ് ഷൾക്കറും വരും. യെസ്, അപ്പോൾ അതാണ് നമ്മുടെ അവസാനത്തെ ഫേസ് എൻഡ്. അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ മൈൻ ചെയ്യാൻ തുടങ്ങുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നെതറിനകത്തോടൊന്ന് കാണിച്ചില്ല ഞാൻ എവിടെ നിന്നൊക്കെ മൈൻ ചെയ്തെന്നുള്ളത്, എത്ര മാത്രം മൈൻ ചെയ്തെന്നുള്ളത്. ഈ പോർട്ടലിന്റെ ചുറ്റിനുള്ള മിക്ക ബ്ലോക്ക് ഞാൻ എടുത്തു. ദാ ഇവിടെ നിന്ന് കുറെ നെതറാക്കി എടുത്തത്. താഴോട്ട് പോകുമ്പോൾ ദാ ഇവിടെ നിന്ന് കുറെ ഗ്രാവൽ എടുത്തു. പിന്നെ ഞാൻ വേറൊരു ടണൽ ഉണ്ടാക്കി. ദാ ഇവിടെ നിന്ന് താഴോട്ട് ഒരു വലിയ ടണൽ ഉണ്ടാക്കി. അതുവഴി നേരെ വന്നപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ബാസിനെ കണ്ടുപിടിച്ചു. ഞാനത് ലൂട്ട് ചെയ്തിട്ടില്ല, എനിക്ക് ആർമറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയില്ല. പിന്നെ അങ്ങോട്ടും കുറെ പോയി മൈൻ ചെയ്തു, അങ്ങോട്ടും കുറെ പോയി മൈൻ ചെയ്തു. ഒരുപാട് ഞാൻ മൈൻ ചെയ്തു ഇവിടെ നിന്ന്. അങ്ങനെ 4-5 മണിക്കൂർ നിന്ന് മൈൻ ചെയ്തപ്പോഴാണ് ആവശ്യമുള്ള ഗ്രാവൽ മുഴുവൻ എനിക്ക് കിട്ടിയത്. അതൊന്ന് ഡർട്ട് ആകാനായിട്ട് എങ്ങനെയൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്കിവിടെ മരം കൂടി നട്ടാൽ മതി. അത്രയും കൂടി തീർത്ത് തന്നെ നമ്മുടെ ബേസിന്റെ പണി തീർന്നു. ഇപ്പം നമുക്ക് ആ പുതിയ ഫേസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇനി ഫിനിഷ് ചെയ്യുന്നത് ഇനി എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ ഒരു ഫേസിന്റെ അവസാനം നമുക്ക് സാധാരണ തരുമ്പോഴത്തെ മറ്റേ ഒരു ഗിഫ്റ്റ് ബോക്സ് വന്നിട്ട് ഒരു ഹാർട്ടൊക്കെ ഉള്ള ഗിഫ്റ്റ് ബോക്സ് വന്നിട്ട് അതിനകത്ത് എലക്ട്രാ കാണുമായിരിക്കും. അങ്ങനെ ആയിരിക്കും അത് ഫിനിഷ് ആക്കുന്നത്. അങ്ങനെ അല്ല, ഇവിടെ അങ്ങനെ ഡ്രാഗൻ എന്തെങ്കിലും സ്പോൺ ചെയ്യുന്നെങ്കിൽ എനിക്ക് ഇവിടെ വെച്ച് ഡ്രാഗനെ കൊല്ലേണ്ടി വരും. ഡ്രാഗനെ കൊല്ലാനായിട്ട് എൻ്റെ ഒന്നുമില്ല. ഞാൻ കുറച്ച് ബെഡ് ഇതാ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാ ഞാനിപ്പോൾ ഡ്രാഗനെ ബെഡ് വെച്ച് കൊല്ലാൻ പഠിച്ച് ക്രിയേറ്റീവ് വേൾഡ് ഉണ്ടാക്കിയിട്ട് ഞാൻ ഈ ബെഡ് വെച്ച് ഡ്രാഗനെ കൊല്ലാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു. നമുക്ക് അങ്ങനെ എൻഡിലോട്ട് പോലെ നമ്മളെ കൊണ്ടുപോകുമെങ്കിൽ ഞാൻ ഈ ബെഡ് വെച്ചിട്ട് കൊല്ലാൻ നോക്കുള്ളൂ. കാര്യം എൻ്റെ ഈ ഒരു അയൺ പാന്റ് മാത്രമേ ഉള്ളൂ. ഈ പാന്റ് മാത്രം വെച്ചിട്ടാണെങ്കിൽ ഡ്രാഗനെ കൊല്ലാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ മിക്കവാറും ഈ ബെഡ് വെച്ചിട്ട് അതിനെ കൊല്ലാൻ പോന്നേ. നമ്മുടെ ചാനലിൽ നമ്മൾ ഒരുപാട് ഡ്രാഗനെ കൊന്നിട്ടുണ്ട്, ഇതുവരെ നമ്മൾ ബെഡ് വെച്ച് കൊന്നിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു പ്രാവശ്യത്തേക്ക് മാത്രം നമുക്ക് ബെഡ് വെച്ച് തുറന്നു നോക്കാം. അപ്പോൾ ഒരു വെറൈറ്റി എൻഡിങ് ആയിരിക്കും. അങ്ങനെ ബെഡ് വെച്ചിട്ട് കൊല്ലാൻ പറ്റിക്കഴിഞ്ഞാൽ, അങ്ങനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ പഴയ സ്കൈ ബ്ലോക്കിൽ ഞാൻ ചെയ്ത പോലെ തന്നെ ഒരുപാട് സോളണ്ടായിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഓടേണ്ടി വരും. അതറിയില്ല. അപ്പോൾ ഇവിടെ 8 ബെഡ് ഉണ്ട്. നല്ലവണ്ണം അറിയുന്നവർക്ക് 4 ബെഡ് തന്നെ മതി. എനിക്ക് 1-2 പ്രാവശ്യം മാത്രമേ 4 ബെഡ് വെച്ച് കൊല്ലാൻ പറ്റിയിട്ടുള്ളൂ. മിക്ക പ്രാവശ്യം ഞാൻ 5 അല്ലെങ്കിൽ 6 ബെഡ് വെച്ചിട്ടാണ് കൊല്ലുന്നത്. ഒരു സേഫ്റ്റിക്ക് ഈ ഒരു 8 ബെഡ് ഇരിക്കട്ടെ കയ്യിൽ. നമ്മൾ എൻഡിലാണ് പോയി ഡ്രാഗനെ കൊല്ലുന്നതെങ്കിൽ ആ ഒരു ഡ്രാഗൻ ഫൈറ്റ് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും ആ ഒരു ചെസ്സിൽ നമുക്ക് അവസാനിക്കുമായിരിക്കും. അതല്ലെങ്കിൽ അവസരം പറയുന്ന പെട്ടിക്കകത്തിന് ഒരു മാപ്പ് എങ്ങാനും കാണുമായിരിക്കും. വേറെ എവിടെയെങ്കിലും നമുക്ക് എൻഡിന്റെ ഐലൻഡ് കാണുമായിരിക്കും. നമുക്ക് അങ്ങോട്ട് ബ്രിഡ്ജ് ചെയ്ത് പോയിട്ട് നമ്മൾ സ്കൈ ബ്ലോക്കിൽ ചെയ്ത പോലെയൊക്കെ ചെയ്താൽ മതിയായിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് വരുന്ന എപ്പിസോഡിൽ നോക്കാം. എന്റെ ആദ്യത്തെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഈ ഒരു വില്ലേജർമാരെല്ലാം തുറന്നു വിടാനായിരുന്നു. കംപ്ലീറ്റ് ആ കൊല്ലാനാണ് എന്റെ ആദ്യത്തെ പ്ലാന്. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ഞാൻ വേർഡ് ഡോളോട് തരുമ്പോൾ താല്പര്യമുള്ളവരെ കയറിയിട്ട് ആ ട്രേഡിംഗ് ഹാളും മൈൻ ഫാമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഞാൻ തന്നെ കൊല്ലുന്നില്ല. പക്ഷേ ഞാൻ അതിന് ചുറ്റും മരങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കി എടുക്കിയ ഒരു സ്ഥലം മുഴുവനും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ 1 ബ്ലോക്കിന്റെ എപ്പിസോഡ് ഇത്രയുള്ളൂ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം. ബൈ ബൈ.